ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ മുന്നണികൾ വിജയപ്രതീക്ഷകളോടെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഭരണം പിടിക്കാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3-ാം അംഗത്തിന് കരുക്കൾ നീക്കി കളം നിറയുമ്പോൾ അനുദിനം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണിയുടെ പിൻബലത്തിൽ കോൺഗ്രസ് പാർട്ടിയും മത്സര രംഗത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ആത്മവിശ്വാസത്തോടെ നേരിടുന്ന BJP സുരേഷ് ഗോപിയെയും PC ജോർജിനെയും ഒക്കെ കളത്തിലിറക്കി കേരളത്തിൽ നിന്ന് 2 സീറ്റെങ്കിലും പിടിക്കാൻ കരുക്കൾ നീക്കുമ്പോൾ അതിനവർ പ്രതീക്ഷയോടെ നോക്കുന്നത് പ്രധാനമായും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് തന്നെയാണ്. എന്നാൽ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും വിലയിരുത്തുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് BJP ബാന്ധവത്തിന് ലഭിക്കുന്നത്. UPയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും സംഘപരിവാർ സംഘടനകളും തീവ്ര ഹിന്ദുത്വവാദികളും BJP ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ അഴിഞ്ഞാടുന്നത് കണ്ടില്ലെന്ന് നടിച്ച് ക്രൈസ്തവർക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. ലക്നൌവിൽ പ്രാർത്ഥനയ്ക്ക് പാരിഷ് ഹാൾ വിട്ടുകൊടുത്ത പുരോഹിതനെയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർമാരെയും മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടച്ച സംഭവവും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രൈസ്തവപരമായ പ്രതീകങ്ങളെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും അനാഥാലയങ്ങൾക്കും നേരെ കുതിര കയറുന്നതും നിത്യസംഭവങ്ങളായിരിക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലിൻ്റെ ദുരുപയോഗവും ക്രൈസ്തവ പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്ക് നേരെയുള്ള ഭീഷണികളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങൾ മതപരിവർത്തന കേന്ദ്രങ്ങളാണെന്ന വ്യാജ പ്രചാരണങ്ങൾ ചിലർ അഴിച്ചുവിടുന്നത് മൂലം ക്രൈസ്തവ സ്ഥാപനങ്ങളെ സംശയദൃഷ്ടിയോടെ മാത്രം വീക്ഷിക്കുന്ന ഒരു ശൈലി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതതീവ്രവാദികളെ നിലക്കി നിർത്താൻ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചതും അതിൻ്റെ നേതാക്കന്മാരെ തുറുങ്കിലടച്ചതുമടക്കം രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ കരുതി മോദി സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെല്ലാം അച്ചടക്കമുള്ള പൗരന്മാരെ പോലെ ക്രൈസ്തവ സമൂഹം പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ പണവും ത്യാഗവും ഒരുപോലെ ചെലവഴിച്ച് ക്രൈസ്തവ സമൂഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് മുകളിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് കടുത്ത പൗരാവകാശ ദംശനം തന്നെയാണ്. പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നതും മനപരിവർത്തനത്തിൻ്റെ സദ്വർത്തമാനം പ്രസംഗിക്കുന്നതും രണ്ടും രണ്ടാണെന്ന കാര്യം മറക്കരുത്. സംഘപരിവാർ സംഘടനകളിലെ ചില വെളിവില്ലാത്തവന്മാരുടെ ആവേശം BJP നേതൃത്വം ഇടപെട്ട് തിരുത്താത്തതിനെ കേരളത്തിലെ ക്രൈസ്തവർ കടുത്ത ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. എന്നാൽ മറുവശം ചിന്തിക്കുമ്പോൾ ഇവിടെ കാലങ്ങളായി മാറി മാറി ഭരിക്കുന്ന ഇടതരും വലതരും സമ്മാനിച്ച അവഗണനകളും തിക്ത അനുഭവങ്ങളും കൊണ്ട് വ്രണിത ഹൃദയരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ആസൂത്രിതമായി സൈഡാക്കി ഇസ്ലാമിക പ്രീണനത്തിന് ആക്കം കൂട്ടാൻ മത്സരിക്കുകയായിരുന്നു ഇത്രയും കാലം ഇടത് വലത് മുന്നണികൾ. ക്രൈസ്തവർ ഉയർത്തുന്ന ആശങ്കകൾ ഒന്നും ഈ മുന്നണികൾ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. 80-20 അനുപാതത്തിൽ അവതരിപ്പിച്ച ന്യൂനപക്ഷ സംവരണം തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മുസ്ലിമുകളും ക്രിസ്ത്യാനികളും മാത്രം ഉൾക്കൊള്ളുന്ന കേരള ന്യൂനപക്ഷത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ തുല്യമാക്കുന്നതിന് പകരം ക്രൈസ്തവരെ സൈഡാക്കി 80% മുസ്ലിങ്ങൾക്ക് നൽകുന്നതിൽ കേരളത്തിലെ ഇടതരും വലതരും ഒരുപോലെ സന്തുഷ്ടരായിരുന്നു. ഇസ്ലാമിക മതതീവ്ര ചിന്തകന്മാർ ഹീനമായ പരിഹാസത്തിലൂടെ ക്രൈസ്തവ ധ്വംസനങ്ങൾ നടത്തുമ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചിലർ അവഹേളനങ്ങൾ അഴിച്ചുവിടുമ്പോഴും കേരളത്തിലെ ക്രൈസ്തവരുടെ ആശങ്കകൾക്ക് ഒപ്പം നിൽക്കാൻ ഇടതരോ വലതരോ ശ്രമിച്ചില്ല. ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ലാത്ത വിധത്തിൽ ഒരു ഇസ്ലാമിക മതതീവ്രവാദി വിശുദ്ധ ബൈബിൾ കത്തിച്ചപ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവന കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ ഈ മുന്നണികളിൽ നിന്ന് ആരെയും ക്രൈസ്തവർ കണ്ടില്ല. പരസ്യദാതാക്കളായ ഏമാന്മാരിൽ പലരും ചിലരുടെ ഏജന്റുമാരായതിനാൽ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ അതൊരു പ്രാധാന്യമുള്ള വാർത്തയോ ചർച്ചയോ ആകാതെ കെട്ടടങ്ങിപ്പോവുകയായിരുന്നു. സ്വന്തം രൂപതയിലെ ഇടവക സമൂഹത്തിന് വിശുദ്ധ കുർബാന മധ്യേ നാർക്കോട്ടിക് ലവ് ജിഹാദ് കെണികളെക്കുറിച്ച് തിരിച്ചറിവ് പറഞ്ഞു കൊടുത്ത പാലാ പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്ന് പറഞ്ഞ് ഉറഞ്ഞുതുള്ളിയതും ഇടതന്മാരും വലതന്മാരുമായിരുന്നു. സാംസ്കാരിക തട്ടിലും മാധ്യമ ഏട്ടിലും ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചവരെ
പാരിതോഷികങ്ങൾ നൽകി ആദരിക്കാൻ ഇടതന്മാർക്ക് ആവേശമായിരുന്നു എന്നതും ക്രൈസ്തവർ കണ്ടറിഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ കേരളത്തിലെ ഭരണം മുന്നോട്ടു പോയാൽ ചില വർഗീയ ശക്തികളുടെ നിഗൂഢ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ക്രൈസ്തവർക്ക് സന്ദേഹമൊന്നുമില്ല. ഇക്കാര്യങ്ങൾ മനഃപൂർവം കണ്ടില്ലെന്ന് നടിച്ചാണ് ഇടതു വലത് മുന്നണികൾ ക്രൈസ്തവരുടെ കഴുത്ത് വടക്കോട്ട് തിരിച്ചു വച്ച് മുതലക്കണ്ണീരുമായി ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വംശീയ ഘടകം മുന്നിട്ട് നിൽക്കുന്ന മണിപ്പൂർ കലാപത്തിൽ അകപ്പെട്ടു പോയ മണിപ്പൂരിലെ ദുരിതമനുഭവിക്കുന്ന ജനതയെക്കുറിച്ച് യാതൊരു ആദിയുമില്ലാത്തവർ അവിടുത്തെ സങ്കടക്കടലിലെ വെള്ളം കോരിയെടുത്ത് കേരളത്തിൽ ഭീതി നിറയ്ക്കുവാൻ നാഴികയ്ക്ക് 40 തവണ മണിപ്പൂർ മണിപ്പൂർ എന്ന് ഇപ്പോൾ നിലവിളിക്കുകയാണ്. ഇവരാദ്യം പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും മുൻപ് സൂചിപ്പിച്ച കേരളത്തിലെ വിഷയങ്ങളിലാണ്. അതുകൊണ്ടാണ് നോർത്തിലേക്കും മണിപ്പൂരിലേക്കും നോക്കിയുള്ള നിങ്ങളുടെ മുതലക്കണ്ണീരിനെ ക്രൈസ്തവർ മുഖവിലക്കെടുക്കാത്തത്. മതതീവ്രവാദികൾ പല പോലെ വളർന്ന് കേരളത്തിൽ അഴിഞ്ഞാടിയപ്പോൾ ഇടതരും വലതരും എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ക്രൈസ്തവർക്ക് ആദ്യം അറിയേണ്ടത്. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തന്നെ നിലകൊള്ളുന്ന ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി തന്നെ വീക്ഷിക്കുന്നുണ്ട്. മാർപ്പാപ്പായുടെ നിർദ്ദേശാനുസരണം അഭയാർത്ഥികളോട് ഇന്ന് വരെ ഉദാരമായ സ്നേഹം കാണിച്ചവരാണ് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ. എന്നാൽ ദൈവസ്നേഹത്തിലൂന്നിയ ക്രൈസ്തവ നിലപാടുകളെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഫോക്കസ് ചെയ്ത് അഭയാർത്ഥികളെ ആസൂത്രിതമായി ഉൽപ്പാദിപ്പിക്കുകയും ലോകം കീഴടക്കാനും മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ചില മതതീവ്ര ശക്തികളുടെ നീക്കം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ലോകം മുഴുവനിലും ആശങ്കാജനകമായി മാറിയിരിക്കുകയാണ്. അഭയാർത്ഥികളായി എത്തി പൗരത്വം നേടിയ ശേഷം കലാപവും പൊട്ടിത്തെറികളുമായി തദ്ദേശീയ സർക്കാരിനെതിരെ നീങ്ങുകയും അതിനെ അടിച്ചമർത്തിയാൽ ഇരവാദമുയർത്തി കാര്യം നേടുകയും ചെയ്യുന്ന പ്രവണതകൾ ലോകമാസകലം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ദാരിദ്ര്യം പിടിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അഭയം നൽകാൻ കൂട്ടാക്കാത്തതും ലോക കാഴ്ചയാണ്. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളെ മാത്രം അഭയാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നതും അഫ്ഗാനികളെ താലിബാൻ ഹൈജാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെട്ടോടി പാകിസ്ഥാനിലെത്തിയവരെ അവർ തല്ലി ഓടിച്ചതും അതേ പാകിസ്ഥാനിൽ ഒരു ക്രൈസ്തവരെ പോലും അവശേഷിപ്പിക്കരുതെന്ന വാശിയോടെ അവിടെ നടത്തുന്ന ക്രൈസ്തവ ഹത്യകളും തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവരുടെ ഓർമ്മയിലുണ്ടാകും. ഹമാസ് ഭീകരരുടെ കൊടും തീവ്രവാദത്തെ വെള്ളപൂശാൻ ഇറങ്ങിയവർ ലോകത്തും കേരളത്തിലും ആരാണെന്നും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളായി നൈജീരിയയിൽ മരിച്ചു വീഴുന്ന ക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചുമെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കൃത്യമായി തന്നെ വിലയിരുത്തൽ നടത്തട്ടെ. കേരളത്തിലെ ക്രൈസ്തവർ വടക്കോട്ട് നോക്കി ഭയപ്പെടുക തന്നെ വേണം. എന്നാൽ അതിലേറെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഭീകര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അവർക്ക് അവബോധം ഉണ്ടാകണം. കേരളത്തിൽ ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശങ്ങളെ ലോകത്തിപ്പോൾ സംഭവിച്ചവയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുവാനുള്ള ദീർഘവീക്ഷണമെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർ കാണിക്കേണ്ടിയിരിക്കുന്നു. അത്തരം അധിനിവേശങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് കുടപിടിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരാണെന്നും ക്രൈസ്തവർ ഇനിയെങ്കിലും തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉയരുന്ന ക്രൈസ്തവ സ്നേഹം അത് ഇടതുനിന്നായാലും വലത്തുനിന്നായാലും അല്ല അങ്ങ് ഡൽഹിയിൽ നിന്നായാലും അതിനെയെല്ലാം ക്രൈസ്തവർ ബുദ്ധിപൂർവം തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ കണ്ണടച്ചിരുട്ടാക്കി വടക്കോട്ട് മാത്രം വെളിച്ചമടിച്ച് കാണിച്ചതുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ സംഭവങ്ങളിലേക്ക് ഇവരാരും വെളിച്ചം അടിച്ചില്ലെങ്കിലും ക്രൈസ്തവരുടെ മനസ്സിൽ ആ സംഭവങ്ങൾ ഓരോന്നും തെളിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. അത് ഇക്കൂട്ടർ നാഴികയ്ക്ക് 40 വട്ടം ഓർമ്മിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ക്രൈസ്തവർ ഒന്നടങ്കം നാടുപേക്ഷിച്ച് പോകുന്നതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് ചെന്നാൽ അതിൻ്റെ കാരണം അങ്ങ് വടക്കല്ല കിടക്കുന്നത് എന്നും ഇവിടെ കേരളത്തിൽ തന്നെയാണ് എന്നും ആർക്കും മനസ്സിലാകും. ക്രൈസ്തവന്റെ ബിസിനസ്സും കൃഷിയും ജോലി സാധ്യതകളെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അവരുടെ മക്കൾ ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇവിടെ ക്രൈസ്തവരുടെ ആത്മാഭിമാനത്തെ ടാർഗറ്റ് ചെയ്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടെ മേൽക്കോയ്മ നേടാൻ കൃത്യമായ അജണ്ടയോടെ ശ്രമിക്കുന്നവർക്ക് കുഴലൂതുന്നവരും വെള്ളം കോരി കൊടുക്കുന്നവരും ആരെല്ലാമാണെന്ന് ക്രൈസ്തവരിൽ വലിയ ഒരു ഭൂരിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട്. ഏത് മുന്നണിയിലുമുള്ള ക്രൈസ്തവ ആഭിമുഖ്യമുള്ള വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെടുന്നതിനെയും ക്രൈസ്തവർ ഭയക്കേണ്ട കാര്യവുമില്ല. ക്രൈസ്തവ ആഭിമുഖ്യമുള്ള വ്യക്തികൾ ജയിച്ചാൽ അതിലൂടെ അതാത് മുന്നണികളുമായി സംവദിക്കാനും സ്വാധീനം ചെലുത്താനും ക്രൈസ്തവ സമുദായത്തിന് കഴിഞ്ഞേക്കാം.
അതുകൊണ്ട് തന്നെ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ ആര് ഭാരതത്തിൽ ഭരണത്തിൽ വന്നാലും അതിൽ ദൈവപ്രവൃത്തി ക്രൈസ്തവർക്ക് ദർശിക്കാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോടുള്ള അമിതമായ പ്രതിപത്തികൾ ഉപേക്ഷിച്ച് ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഭാരതത്തിൽ വരാനിരിക്കുന്ന മതപീഡനത്തെക്കുറിച്ചുള്ള സൂചനകൾ വീഡിയോകളായും പ്രസംഗങ്ങളായും സംഭവങ്ങളായും പലയിടത്തു നിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശവിരുദ്ധ ശക്തികളും മത തീവ്രവാദികളും ഒരു സ്പാർക്കിനായി കാത്തിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ ആഴമേറിയ വിശ്വാസവും അതോടൊപ്പം തന്നെ വിവേകവും ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനവും കൂടിയേ തീരൂ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, പ്രാചീന കാലം മുതലുള്ള വീഡിയോകൾ തപ്പിയെടുത്ത് പലരും ഇലക്ഷൻ പ്രമാണിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങ് ഉഗാണ്ടയിൽ നടന്ന സംഭവം പോലും ഇന്ത്യയിൽ നടന്നതാണെന്ന് പറഞ്ഞ് അവർ ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അവർ തയ്യാറാക്കിയ വീഡിയോകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനുകളോടും തർജ്ജമകളോടും കൂടി സോഷ്യൽ മീഡിയയിൽ നാലുപാടും ഓടിക്കളിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കു വേണ്ടിയും ഇത്തരം PR വർക്കുകാർ രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. കണ്ണീരും ഭക്തിയും ചാലിച്ച് ചില രാഷ്ട്രീയ അഭിനേതാക്കളും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന പ്രൊപ്പഗാണ്ട വീഡിയോകളെ അതീവ ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി മാത്രം കൈകാര്യം ചെയ്യാൻ ക്രൈസ്തവർ പരിശീലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഇവിടുത്തെ ക്രൈസ്തവരുടെ ഇരു കണ്ണുകളും ഇരു കാതുകളും അവർ തുറന്നു തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ.